ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു നീം ലീഫ് കൊണ്ട്, അതായത് നമ്മുടെ വേപ്പിൻ്റെ ഇല, കറിവേപ്പിലയല്ല, നമ്മുടെ യഥാർത്ഥ വേപ്പിൻ്റെ ഇല കൊണ്ട് ഒരു പെസ്റ്റിസൈഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ജൈവ കീടനാശിനിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് തക്കാളിക്കും അതുപോലെ പച്ചമുളകും എല്ലാ പച്ചക്കറികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരുമാതിരിപ്പെട്ട മുഞ്ഞ, വെള്ളീച്ച, ഫിഡ്സ്, അങ്ങനെ വരുന്ന പല തരത്തിലുള്ള കീടങ്ങൾക്ക് നല്ലൊരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. കാരണം ഇത് നാച്ചുറലാണ്, ഇതിനകത്ത് നമ്മൾ ഓർഗാനിക് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ എൻ്റെ മിക്ക ചെടികൾക്കും അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. വേറെ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഈ ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിൻ്റെ ഇല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആടലോടകത്തിൻ്റെ ഇല എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ ഒരു പിടി നമ്മുടെ നീമിൻ്റെ ഇല, അതായത് നമ്മുടെ വേപ്പിൻ്റെ ഇല എടുക്കുക. ഇത് എന്നിട്ട് നമ്മളൊരു ചായ പോലെ തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് കാണുന്നതെന്ന് അവസാനം വരെ കാണുക, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് രീതിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ വേപ്പിൻ്റെ ഇലയ്ക്കകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കാരണം ഇത് മിക്ക തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇതിൽ നിന്നാണ് നമ്മൾ നീം ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാർക്ക്, ഇതിൻ്റെ തണ്ട് ഒക്കെ പലതരം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ചെടിയാണിത്. പെസ്റ്റിസൈഡായിട്ട്, അതുപോലെ ഹെർബിസൈഡാണ്, ഫംഗിസൈഡാണ്, വീഡിസൈഡാണ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാൻ വരെ ഇത് യൂസ് ചെയ്യാറുണ്ട്, ഈ വേപ്പിൻ്റെ ഇല. അപ്പോഴിതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് നല്ല ഒരു പിടി എടുത്തിട്ടുണ്ട്. അന്നേരം ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം. ഒരു 5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ഒരു 3 ഗ്ലാസ് വരെ ആക്കണം. അതായത് വെള്ളം ഞാനിപ്പം വെച്ചു, അതൊന്ന് തിളച്ചിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയിൽ നിന്ന് കംപ്ലീറ്റ് ഗുണങ്ങളും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയാൻ നേരം ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇത് ഇറങ്ങിക്കഴിയാൻ നേരം നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ കളർ വെള്ളയിൽ നിന്നൊരു പച്ച കളറിലേക്ക് മാറാൻ തുടങ്ങും. ഇത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഈ ഒരു പെസ്റ്റിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തക്കാളിക്കകത്ത് ഒരു ജീവികൾ അതിൻ്റെ ഇലകളുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒരുപോലെ തക്കാളിയുടെ ചെടിക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാ പച്ചക്കറികളും, കോവലിന്, പാവലിന്, എല്ലാത്തിനും നല്ല പടവലത്തിനും എല്ലാം നല്ല സേഫാണ്. അപ്പോൾ ഇതിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കൂടം വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലൂടെ വരുമ്പോൾ ഒരു കാരണവശാലും ഒരു ജീവികളും ഇതിലേക്ക് അടുക്കത്തില്ല. ഈ നീമിൻ്റെ ഇല നമ്മൾ ഇതിന് സ്പ്രേ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലും അഡൽറ്റ് ഇൻസെക്റ്റ്, അതുപോലെ ലാർവി, അതിൻ്റെ എഗ്ഗ് വരെയും നശിച്ചു പോകുന്നതായിട്ടാണ് റിസർച്ച് സ്റ്റഡികൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഈ നീമിൻ്റെ ഇലയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് അസാഡിറാക്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കണ്ടൻറ്റാണ്. ഇതാണ് നമ്മുടെ ഇൻസെക്റ്റിനെ അതുപോലെ തന്നെ ജീവികളെ ഈ നമ്മുടെ പച്ചക്കറികളുടെ ഇലകളും ഒക്കെ തിന്നുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ജീവികളെയും കൊന്നു തന്നെ കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവാണ്, അതുപോലെ തന്നെ സേഫായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 200-ലധികം ജീവികൾ, അതായത് 200-ലധികം ഇൻസെക്റ്റുകളെ, കാറ്റർപില്ലകൾ, അതുപോലെ മിലിവഗ്, ത്രിപ്സ്, മൈറ്റ്സ്, അഫിഡ്സ്, എല്ലാ ജീവികൾക്കും നമുക്കെതിരായിട്ട് ഈ ഒരു ഇൻസെക്ടിസൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ലപോലെ തിളച്ച് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ യൂസ് ചെയ്ത് ഇതിൻ്റെ ആ വെള്ളം നമുക്ക് എടുക്കാം. വെള്ളം എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഏകദേശം ഒരു 10 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. 10 ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ പച്ചക്കറികൾക്കും നമ്മുടെ ചെടികൾക്കും എല്ലാം വരുന്ന ഇൻസെക്റ്റുകൾക്ക് എതിരെ നമുക്ക്
നല്ലൊരു ഇൻസെക്ടിസൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കനുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കറിവേപ്പിന് ഒക്കെ വരുന്ന കറുത്ത പുള്ളി രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.